കോവിഡ് മരണക്കണക്കുകൾ സർക്കാർ കുറച്ചു കണക്കുകയാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡ പ്രകാരം മരണങ്ങൾ കൃത്യമായ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി പറഞ്ഞു. പ്രതിപക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇകഴ്ത്തിക്കാട്ടിയെന്ന മന്ത്രിയുടെ വിമർശനം സഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോരിന് ഇടയായി. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിന് അകമഴിഞ്ഞ പിന്തുണ വാഗ്ദാനം ചെയ്താണ് എം കെ മുനീർ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തേടി സംസാരിച്ചത്. എല്ലാ ജില്ലകൾക്കും ഒരുപോലെ വാക്സിൻ നൽകണം, മരണനിരക്ക് കുറച്ചു കാണിച്ച് കേരളം മുന്നിലാണെന്ന് പറയരുതെന്നും മുനീർ. ഈ പ്രാവശ്യം നമ്മൾ രണ്ടാം വേവ് വന്നപ്പോൾ ഓടിപ്പാടി നടന്നതുപോലെ, ചാടി നടന്നതുപോലെ ഓക്സിജൻ കിട്ടാതെ അല്ലെങ്കിൽ വെന്റിലേറ്റർ ഇല്ലാതെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്നത് സത്യത്തിൽ അവിടെ കൊണ്ടുപോയി കടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മരണനിരക്ക് കുറച്ച് കാണിച്ചുകൊണ്ട് കേരളം മുന്നിലാണ് എന്ന് പറയാൻ ഒരിക്കലും തയ്യാറാകരുത്. ജനസംഖ്യ ആനുപാതികമായാണ് ജില്ലകൾക്ക് വാക്സിൻ നൽകുന്നതെന്ന് ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. മരണം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ് രണ്ടാം തരംഗത്തിൽ സർക്കാർ ശ്രമിച്ചതെന്നും ആരോഗ്യമന്ത്രിയുടെ മറുപടി. കഴിഞ്ഞ ഒന്നര വർഷമായി കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ വളരെ തീവ്രമായി ശ്രമിക്കുകയാണ്. ആ ശ്രമങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ദയവായി ശ്രമിക്കരുതേ എന്നുള്ളതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടിസ്ഥാനരഹിതമായ വാസ്തവ വിരുദ്ധമായ ഒരു കാര്യമുണ്ട്. മരണങ്ങളുടെ എണ്ണം അത് രഹസ്യമായി വെക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യ പ്രവർത്തകരെ പ്രതിപക്ഷം ഇകഴ്ത്തിയെന്ന മന്ത്രിയുടെ മറുപടി പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ഞങ്ങളൊക്കെ കൂടി ആലോചിച്ച് ഒരു വാക്കൌട്ട് പോലും വേണ്ട, സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് ഒപ്പം നിൽക്കുന്ന ആ സ്പിരിറ്റിൽ അവതരിപ്പിച്ചു. പക്ഷെ മന്ത്രിക്ക് പുല്ലുവല, എങ്ങനെയുണ്ട് അവരുടെ ഇടപാട്? ഇപ്പൊ ഇവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് മന്ത്രി, മറുപടി പറഞ്ഞത് മുനീറു ആണെന്ന് തോന്നുന്നു. അതിന്റെ മരണനിരക്ക് സംബന്ധിച്ച് ധാരാളം സംശയങ്ങളുണ്ട്. സൗകര്യങ്ങളില്ലാത്തതിനാൽ മരണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. മരണം സ്ഥിരീകരിക്കുന്നതിന്റെയും സംസ്കാര ചടങ്ങുകളുടെയും പ്രോട്ടോകോൾ പരിഷ്കരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കോവിഡ് മരണത്തിലില്ല ബിജുവിന്റെ കേസ്, അങ്ങനെയുള്ള കേസൊക്കെ കോവിഡ് മരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. മൂന്നാം തരംഗം കുട്ടികളെ ബാധിക്കാതിരിക്കാൻ തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങണമെന്നും പ്രതിപക്ഷം നിർദ്ദേശിച്ചു. തിരുവനന്തപുരം. കോവിഡ് വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി അനുവദിക്കണമെന്ന് കേരളം. ആരോഗ്യമന്ത്രി വീണ ജോർജ് അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. വാക്സിൻ സൗജന്യമായി നൽകുന്നതിന് പകരം സംസ്ഥാനങ്ങളോട് വിപണിയിൽ മത്സരിക്കാൻ പറയുന്ന കേന്ദ്ര നയം പ്രതിഷേധാർഹമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. വാക്സിൻ നയം തിരുത്താൻ ഒന്നിച്ചു പോരാടണമെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിനെതിരെയുള്ള പ്രതിഷേധം ഒറ്റക്കെട്ടായി സഭയിൽ ഉയർന്നു. സാർവത്രിക വാക്സിനേഷനിലൂടെ മാത്രമേ കോവിഡിനെ പ്രതിരോധിക്കാനാവൂ. ഇതിനാവശ്യമായ വാക്സിൻ കേന്ദ്ര സർക്കാർ സൗജന്യമായും സമയബന്ധിതമായും ലഭ്യമാക്കണം. വാക്സിന്റെ ആവശ്യം കണക്കിലെടുത്ത് പരമാവധി സാമ്പത്തിക ചൂഷണമാണ് നിർമ്മാണ കമ്പനികൾ നടത്തുന്നതെന്നും പ്രമേയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിമർശിച്ചു. വാക്സിൻ ഉൽപാദനത്തിലെ കുറവും വാക്സിന് ലോകത്താകെയുള്ള ആവശ്യക്കാരുടെ എണ്ണവും മുതലെടുത്ത് പരമാവധി സാമ്പത്തിക ചൂഷണം നടത്താനാണ് വാക്സിൻ ഉൽപാദന കമ്പനികൾ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും വാക്സിന് രണ്ടു വില എന്നത് വിവേചനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. രണ്ട് സ്ഥാപനങ്ങൾക്ക് മാത്രം മരുന്നുണ്ടാക്കാൻ കൊടുക്കുകയും ആ സ്ഥാപനങ്ങൾക്ക് തന്നെ വില നിശ്ചയിക്കാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷം നിരവധി ഭേദഗതികൾ കൊണ്ടുവന്നെങ്കിലും എം ഷംസുദ്ദീൻ നിർദ്ദേശിച്ച ഒരെണ്ണം മാത്രമാണ് അംഗീകരിച്ചത്. മറ്റു ഭേദഗതികൾ പ്രമേയത്തിൽ അന്തർലീനമാണെന്ന് മന്ത്രി വിശദീകരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വാക്സിൻ കരിഞ്ചന്തയ്ക്ക് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ന്യായവിലയ്ക്ക് വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ലെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ ആശുപത്രികളെക്കാൾ സംസ്ഥാനങ്ങളുടെ ഓർഡറിന് മുൻഗണന നൽകണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു. സ്വകാര്യ ആശുപത്രികൾക്ക് നിശ്ചയിച്ച നിലയിൽ വാക്സിൻ വാങ്ങാൻ കേരളത്തിന് സാധിക്കുമോ എന്ന് കോടതി ചോദിച്ചു. ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സിജോവാണ് ചേരുന്നത്. സിജോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപി, സ്വകാര്യ കമ്പനികൾക്ക് വാക്സിൻ നിർമ്മാണത്തിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് വാക്സിൻ ലഭ്യമാകുന്നില്ല എന്നൊരു കാര്യമാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിന്റെ വാദത്തിനിടെയാണ് ചില സുപ്രധാനമായ ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത്, സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിൻ ലഭ്യമായിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരുകൾക്ക് വാക്സിൻ കിട്ടാത്തത്, അതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇക്കാര്യത്തിൽ വിസ്തീർണം നൽകാനാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം നിലയിൽ അതായത് വാക്സിൻ വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ സ്വകാര്യ ആശുപത്രികൾ വാങ്ങുന്നത് പോലെ തന്നെ അതേ നിരക്കിൽ തന്നെ വാങ്ങിക്കൂടെ എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. പക്ഷേ ഇത് ഇത്തരത്തിൽ ഉയർന്ന വില കൊടുത്ത് വാങ്ങാനുള്ള സാധ്യം ഇപ്പോൾ സാധ്യമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇക്കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു പുസ്തകം വിസ്തീർണം നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹർജി വന്നത് ഈ RT-PCR ടെസ്റ്റ് 500 രൂപയാക്കി നിശ്ചയിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവിനെ ശരി വെച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഓർഡർ ഇറക്കിയിരുന്നു. ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഈ ലാഭടങ്ങളും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജിയിൽ ICMR-നോടും സംസ്ഥാന സർക്കാരിനോടും ഹൈക്കോടതി വിസ്തീർണം തരികയും ചെയ്തിട്ടുണ്ട്. ശരി. തൃശൂർ കൊടകര കുഴൽപ്പണ കവർച്ചക്കേസിലെ പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ കേസിലെ പ്രധാന പ്രതി ദീപകുമായി കവർച്ചയ്ക്ക് ശേഷം കൂടിക്കാഴ്ച നടത്തി. ധർമ്മരാജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കൂടിക്കാഴ്ച. ദീപകിന് BJP ബന്ധമുണ്ട്. എന്നാൽ മറ്റ് പ്രതികൾ CPM പശ്ചാത്തലമുള്ളവരാണ്. സമാന്തര അന്വേഷണം BJP നടത്തിയെന്നും KK അനീഷ് കുമാർ പറഞ്ഞു. BJP സ്റ്റാൻഡ് കൃത്യമായിട്ട് BJP പറഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നതാണ് ഈ സംഭവമായിട്ട് BJP ഒരു നേതാക്കന്മാർക്കും പാർട്ടിക്കും ഈ സംഭവത്തിൽ ബന്ധമില്ല. പാർട്ടിക്ക് നേരെ ഒരു ആരോപണം വന്നാൽ തീർച്ചയായിട്ടും പാർട്ടി അന്വേഷിക്കും. പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണം വന്ന സമയത്ത് അവർക്കിതിൽ പങ്കില്ല എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് അന്വേഷണം നടക്കേണ്ടതും യഥാർത്ഥ പ്രതികളെ പിടിക്കേണ്ടതും BJP ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ പൂർണ്ണമായിട്ട് BJP പോലീസിനോട് സഹകരിച്ചിട്ടുണ്ട്. കൂടുതലുമായി സുവിയാണ് ചേരുന്നത്. സുവി, പ്രതിയെ കണ്ടു എന്ന് സമ്മതിക്കുന്നു, കൂടിക്കാഴ്ച നടത്തി എന്ന് വ്യക്തമാക്കുന്നു. പോലീസ് എന്തൊക്കെയാണ് അറിയിക്കുന്നത്? ഏത് ഘട്ടത്തിലാണ് ഈ ചോദ്യം ഈ സമ്മതിക്കലോടുകൂടി അന്വേഷണം എത്തി നിൽക്കുന്നത്? ഗോപി, കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെയാണ്. അദ്ദേഹത്തിൽ നിന്ന് രണ്ട് പ്രധാന കാര്യങ്ങളായിരുന്നു ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘത്തിന് അറിയാനുണ്ടായിരുന്നത്. ഒന്ന്, ഈ 3.5 കോടി രൂപയുമായി BJP ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ഒപ്പം തന്നെ കൊടകരയിൽ ഈ കവർച്ച നടന്നതുമായി ജില്ലാ നേതൃത്വത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും ചോദിച്ചറിയേണ്ടിയിരുന്നത്. ഈ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചിരിക്കുന്നതും. എന്നാൽ KK അനീഷ് കുമാർ മൊഴി നൽകിയതിനു ശേഷം 2.5 മണിക്കൂർ നീണ്ടു ഈ മൊഴിയെടുക്കൽ. അതിനുശേഷം പുറത്തു വന്ന KK അനീഷ് കുമാർ പറയുന്നത് താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രതികളുമായി, കവർച്ചക്കേസ് പ്രതികളുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. BJP ബന്ധമുള്ള ആളാണ് ദീപക്. ഈ ദീപക്കാണ് കവർച്ചക്കേസിലെ പ്രതി. അന്ന് തനിക്ക് ദീപക് ഈ കവർച്ചക്കേസിൽ പ്രതിയാണ് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. ദീപകിന്റെ അളിയനായ രഞ്ജിത്താണ് ഈ കവർച്ചക്കേസിൽ ഉണ്ടായിരുന്നത് എന്നാണ് ദീപക് പറഞ്ഞിരുന്നത്. അതുപ്രകാരമാണ് ദീപക്കുമായി താൻ ബന്ധപ്പെട്ടത്. അതിന് കാരണം ധർമ്മരാജൻ പണം നഷ്ടപ്പെട്ടു എന്ന് ധർമ്മരാജൻ തന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞിരുന്നു. ഒപ്പം BJP ശക്തമായി BJP നിരവധി BJP ആരോപണങ്ങളും ഉയർന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് താൻ ദീപകുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ 25 ലക്ഷം രൂപയാണ് ധർമ്മരാജൻ നഷ്ടപ്പെട്ടത് എന്നാണ് തനിക്ക് തന്നോട് പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ പോയോ എന്ന KK അനീഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ പലയിടങ്ങളിലും സമാന്തര അന്വേഷണം പാർട്ടി നടത്തുന്നതിന്റെ ഭാഗമായി പലയിടങ്ങളിലും പോയി എന്നൊരു മറുപടിയാണ് KK അനീഷ് കുമാർ നൽകിയത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ നൽകാൻ വേണ്ടിയാണ് ധർമ്മരാജൻ തൃശൂരിൽ എത്തിയത്. ഈ തൃശൂരിൽ ധർമ്മരാജൻ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. BJP ജില്ലാ ഓഫീസ് തന്നെയാണ് ധർമ്മരാജന് റൂം ബുക്ക് ചെയ്ത് നൽകിയത്. അത് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി വരുന്നതിനാലാണ് താൻ റൂം ബുക്ക് ചെയ്ത് നൽകിയത് എന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായിട്ടാണ് ധർമ്മരാജൻ വന്നത്. എന്നാൽ ഈ കുഴൽപ്പണം അല്ലെങ്കിൽ കുറച്ചു പണം ഉണ്ടായിരുന്നു, അത് 25 ലക്ഷം രൂപയാണ് എന്നാണ് അനീഷ് കുമാറിനെ അറിയിച്ചിരുന്നത്. കൂടുതൽ ഉള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. അത് കുഴൽപ്പണമാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അനീഷ് കുമാർ പറയുന്നത്. ഏതായാലും BJP ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ ഈ കുഴൽപ്പണ കവർച്ചാ കേസിലെ പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന കാര്യം അന്വേഷണ സംഘത്തോട് സമ്മതിച്ച ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂരിൽ വെച്ച് ഈ കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെ BJP ബന്ധമുള്ള ദീപക്കുമായും കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെ ഈ ദീപക്കിന് മാത്രമാണ് BJP ബന്ധമുള്ളത്, ബാക്കി എല്ലാവരും തന്നെ CPM പശ്ചാത്തലം ഉള്ളവരാണ് എന്ന ആരോപണവും KK അനീഷ് കുമാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് KK
അനീഷ് കുമാറിനോടൊപ്പം തന്നെ ഈ കവർച്ച കേസിലെ പ്രതി രഞ്ജിത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ രഞ്ജിത്ത് അതായത് ദീപകിന്റെ സഹോദരി രഞ്ജിത്ത് സഹോദരി ദീപ്തിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം ഇരിങ്ങാലക്കുട ബി ജെ പിയുടെ ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റായ കൃപേഷിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും നിർണായകമായ ചോദ്യം ചെയ്യലായിരുന്നു നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് സാമഗ്രികൾക്കാണ് ധർമ്മരാജൻ വന്നത്. ഒപ്പം തന്നെ സമാന്തര അന്വേഷണം പാർട്ടി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് താൻ പ്രതികളെ കണ്ടത് എന്ന ഈ മൊഴികൾ അന്വേഷണ സംഘം മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടോ എന്നത് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോപി സുവിയാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയും കുഴൽപ്പൻ ആരോപണവും ചർച്ച ചെയ്യാത്തതിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി. ഓൺലൈനിൽ അല്ലാതെ അടിയന്തരമായി കോർ കമ്മിറ്റി വിളിക്കണമെന്നാണ് പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങൾ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വം വെർച്വൽ യോഗങ്ങൾ മാത്രം നടത്തുന്നത് ഒളിച്ചോട്ടമാണെന്ന വിമർശനം ആണ് ഇവരുന്നയിക്കുന്നത്. ബി ജെ പിക്ക് സമീപകാലത്തെ ഏറ്റവും ദയനീയ പരാജയം സംഭവിച്ച് ഒരു മാസമായിട്ടും ഓൺലൈൻ അവലോകന യോഗങ്ങൾ മാത്രമാണ് നടക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചകളിൽ കടുത്ത വിമർശനങ്ങളുള്ള പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങൾക്ക് വിഷയം അവതരിപ്പിക്കാനാകുന്നില്ലെന്ന പരാതിയിലാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം മറ്റു രാഷ്ട്രീയ കക്ഷികളെല്ലാം യോഗം ചേർന്ന് ജയപരാജയങ്ങൾ വിലയിരുത്തുകയും നടപടികൾ തുടങ്ങുകയും ചെയ്തു. എൽ ഡി എഫ് യു ഡി എഫ് യോഗങ്ങളും ഓൺലൈനിൽ അല്ലാതെയായിരുന്നു നടന്നത്. എന്നാൽ എൻ ഡി എയുടെ ഒരു വെർച്വൽ അവലോകന യോഗം പോലും ചേർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയും കുഴൽപ്പണ ആരോപണവും ചർച്ച ചെയ്യാൻ ഓൺലൈനിൽ അല്ലാതെ അടിയന്തരമായി കോർ കമ്മിറ്റി യോഗം ചേരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ചർച്ചയ്ക്ക് വഴിയൊരുക്കണമെന്ന് ഇരു ഗ്രൂപ്പുകളും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു. ഒരു മാസമായിട്ടും പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ ജില്ലാ മണ്ഡലം കോർ യോഗങ്ങൾ പോലും ചേർന്നിട്ടില്ല. നേരിട്ട് യോഗം വിളിച്ചാൽ സംസ്ഥാന നേതൃത്വം കടുത്ത വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമെന്നതാണ് ഇതിന് കാരണം. സംസ്ഥാന ഭാരവാഹി യോഗം ഓൺലൈനായി വിളിച്ചപ്പോൾ തന്നെ വലിയ പഴി കേട്ടിരുന്നു. പാർട്ടി നേരിടുന്ന ഗുരുതര ആരോപണങ്ങൾ കോവിഡിന്റെ മറവിൽ ചർച്ച ചെയ്യാതിരിക്കാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അനുപാതം 60-40 ഉയർത്തണമെന്ന് കോൺഗ്രസ് നേതാവ് ചെയർമാനായ ന്യൂനപക്ഷ കമ്മീഷന്റെ ശുപാർശ. മുസ്ലിം ലീഗ് നേതാവ് കെ പി മറിയുമ കൂടി അംഗമായ കമ്മീഷൻ 2016 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. പരിശീലന കേന്ദ്രങ്ങളുടെ പേര് മുസ്ലിം എന്നത് മാറ്റി ന്യൂനപക്ഷമെന്ന് മാറ്റണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട്. അതേസമയം അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് അഡ്വക്കേറ്റ് കെ പി മറിയുമ പ്രതികരിച്ചു. ന്യൂനപക്ഷ പദ്ധതികളിലെ വിവാദമായ 80-20 അനുപാതം 60-40 മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിയമിതമായ ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത്. കോൺഗ്രസ് നേതാവ് എം വീരാൻകുട്ടി ചെയർമാനായ കമ്മീഷനിൽ ലീഗ് നേതാവ് കെ പി മറിയുമ്മയും കേരള കോൺഗ്രസ് പ്രതിനിധി വി വി ജോഷിയും അംഗങ്ങളായിരുന്നു. മൂന്നുപേരും ഒപ്പിട്ട റിപ്പോർട്ട് 2016 ജൂൺ 8 സർക്കാരിന് കൈമാറിയെങ്കിലും തുടർന്ന് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ റിപ്പോർട്ട് പരിഗണിച്ചില്ല. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി 49 പദ്ധതികൾ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നിലവിൽ വന്ന പദ്ധതികളുടെ പേരുകളിൽ മുസ്ലിം എന്നത് മാറ്റി ന്യൂനപക്ഷമെന്നാക്കണമെന്നും പറയുന്നു. അതേസമയം താൻ അറിഞ്ഞുകൊണ്ട് അത്തരമൊരു റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്ന് കമ്മീഷൻ അംഗമായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് കെ പി മറിയുമ്മ പ്രതികരിച്ചു. അങ്ങനെ കമ്മിറ്റിയിൽ ചർച്ചക്ക് വന്നിട്ടില്ല, അങ്ങനൊന്ന് ആരയച്ചു എന്നുള്ളത് നമുക്കറിയണം, ഞാൻ അറിയില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമായി തുടങ്ങിയ പദ്ധതിയിലെ 20% ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടി നൽകിയത് ഏത് ഭരണകാലത്താണെന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് ലീഗ് നേതാക്കൾ അംഗങ്ങളായ കമ്മീഷൻ ന്യൂനപക്ഷ പദ്ധതികളിലെ മുസ്ലിം ക്രിസ്ത്യൻ അനുപാതം 60-40 മാറ്റണമെന്ന് ശുപാർശ നൽകിയത് യു ഡി എഫിന് പ്രതിരോധത്തിലാക്കുന്നതാണ്. താൻ അറിയാതെയാണ് കമ്മീഷൻ ശുപാർശ നൽകിയതെന്ന കമ്മിറ്റി അംഗം കെ പി മറിയുമ്മയുടെ പ്രസ്താവനയും ഏറെ ഗൗരവത്തിലുള്ളതാണ്. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ബജറ്റിൽ കോവിഡ് കാലത്തെ പൊതുവികാരങ്ങൾ അറിഞ്ഞുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ന്യൂസ് 18നോട്. ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ കാണുന്നതെന്ന് തിരിച്ചറിയുന്നുണ്ട്. സാമ്പത്തിക രംഗത്തെ തളർച്ച മറികടക്കാനുള്ള ഇടപെടൽ ഉണ്ടാവും. കോവിഡ് മൂലം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായമുണ്ടാകുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ടി ജി സൈത്തിന്റെ റിപ്പോർട്ട്. ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലാണ് നമ്മോടൊപ്പം ചേർന്നത്. തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരു ബജറ്റ് അവതരണം ദിവസത്തിലേക്ക് എത്തുന്നു. മാത്രമല്ല ഒരു ഭരണ തുടർച്ചയുള്ള സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് കൂടിയാണ്. ഒരു വല്ലാത്ത പാൻഡമിക് സിറ്റുവേഷനിൽ ഈ ബജറ്റ് അവതരണത്തിലേക്ക് പോകുമ്പോഴുള്ള താങ്കളുടെ വലിയ വെല്ലുവിളി എന്താണ്? വളരെ വലിയ ഉത്തരവാദിത്തമുള്ളൊരു സമയമാണ്. ആരോഗ്യരംഗത്ത് വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തും ലോകത്തും ആകെ നിൽക്കുകയാണ്. അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഈ പകർച്ചവ്യാധിയെ എല്ലാ തരത്തിലും നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, ആരോഗ്യം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖല വലിയ തകർച്ചയിലാണ്. ആ തകർച്ചയെ മറികടക്കാനുള്ള സാമ്പത്തിക രംഗത്തെ പ്രവർത്തനങ്ങൾ
വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു സമീപനമായിരിക്കും ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ ബജറ്റിലും ഉണ്ടാവുക. ഗവൺമെൻറ് പൊതുസമീപനം അതാണ്. കോവിഡ് മൂലം തകർന്ന മേഖലയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുമെന്നൊക്കെയാണ് പൊതുസമൂഹം പൊതുവിൽ പ്രതീക്ഷ. അങ്ങനെയൊക്കെ ആയിരിക്കും പൊതുസമൂഹത്തിൻ്റെ പ്രതീക്ഷയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഗവൺമെൻറ് പ്രവർത്തിക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ വിശദമായ കാര്യങ്ങളെന്നുള്ളത് നമ്മുടെ അസംബ്ലിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടുത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ തീരുമാനിക്കുന്നത്. പൊതുവിൽ നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു കാര്യമായിരുന്നു കോവിഡ് മരണം മൂലം അനാഥമാക്കപ്പെട്ട കുടുംബങ്ങളുടെ ഒരു പാക്കേജ്, അവർക്കൊരു പ്രത്യേക സഹായം, ഇതിനൊക്കെയുള്ള ഒരു കരുതലിലേക്കും സർക്കാർ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവും. വരുമാന മേഖലകൾ പൂർണ്ണമായും നയിച്ചു, പൂർണ്ണമായും ഇല്ലാതായ സമ്പദ്വ്യവസ്ഥ, അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്നതിൻ്റെ ഒരു ഫോർമുലയുണ്ടോ? ഇപ്പോഴെ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നടത്തിയേ പറ്റൂ. അതിന് പരമാവധി കാര്യങ്ങൾ ജനങ്ങളുടെ സഹായത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ നടന്നത്. അതിന് വലിയ ജനകീയമായ പിന്തുണ സഹായം കിട്ടും. അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ കരുതുന്നത്. വളരെ നന്ദി. എന്തായാലും ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ബജറ്റിൽ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ, അത്തരം ഇടപെടലുണ്ടാകുമെന്ന ഉറപ്പാണ് സംസ്ഥാന ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ വിനോദിനൊപ്പം ടി ജി സജിത്, ന്യൂസ് 18. CBSE പ്ലസ് ടു പരീക്ഷ റദ്ദാക്കിയതോടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ആശങ്കയിൽ. 9-ാം തരം മുതൽ പ്ലസ് വൺ വരെയുള്ള പ്രകടനം അടിസ്ഥാനമാക്കി ഗ്രേഡും മാർക്കും നിശ്ചയിക്കുകയാണെങ്കിൽ തിരിച്ചടിയാകുമെന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നത്. മൂല്യനിർണയത്തിന്റെ മാനദണ്ഡം ഉടൻ നിശ്ചയിക്കണമെന്ന് CBSE മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് മാത്രം CBSE പ്ലസ് ടു തലത്തിൽ 46,000 വിദ്യാർത്ഥികളുണ്ട്. പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ തയ്യാറെടുത്ത് നിൽക്കെയാണ് കേന്ദ്ര സർക്കാർ പരീക്ഷ റദ്ദാക്കിയത്. 9-ാം തരം മുതൽ പ്ലസ് ടു വരെയുള്ള പ്രകടനം അടിസ്ഥാനമാക്കി മൂല്യനിർണയം നടത്താനാണ് ആലോചന. അങ്ങനെ വന്നാൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉൾപ്പെടെയുള്ള തുടർപഠന സാധ്യതകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. ഈ മൂല്യനിർണയ രീതി അനുസരിച്ചാണെങ്കിൽ ഗ്രേഡ് താഴോട്ട് പോകാൻ സാധ്യതയേറെയാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. CBSEക്ക് 10th ഉം 12th ഉം മാത്രമാണ് ശരിക്കും ബോർഡ് എക്സാം വരുന്നത്. അപ്പോൾ 11th ൽ അങ്ങനെ ആരും അങ്ങനെ പ്രിപ്പയർ, അത്ര ബോർഡ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സീരിയസ്നെസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാർക്കൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ 11th മാർക്ക് എടുക്കുകയാണെങ്കിൽ മിക്ക കുട്ടികൾക്കും ലേശം കുറവാണ്. അവരെ ഫുൾ എഫേർട്ട് അവർക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടാവില്ല. മൂല്യനിർണയത്തിൻ്റെ മാനദണ്ഡം ഉടൻ നിശ്ചയിക്കണമെന്ന് CBSE മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്ക ഒഴുക്കുന്നതിന് വേണ്ടി സമയബന്ധിതമായി ഇത് നടപ്പിലാക്കണം. വ്യക്തമായ മാർഗനിർദ്ദേശം കൊടുക്കണം. ഇതിൻ്റെ പേരിൽ ഒരു കുട്ടിക്കും ഒരു കാരണവശാലും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. മിക്ക സ്കൂളുകളിലും പ്രാക്ടിക്കൽ മോഡൽ പരീക്ഷകൾ പൂർത്തിയായതാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പരീക്ഷ നടത്താൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് പരീക്ഷകൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. അമിത ആത്മവിശ്വാസവും സംഘടനാ ദൗർബല്യങ്ങളും കേരളത്തിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമായെന്ന അശോക് ചവാൻ സമിതി. ഗ്രൂപ്പ് അതിപ്രസരവും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി. സംഘടനാതലത്തിൽ അഴിച്ചുപണി അനിവാര്യമാണെന്നും റിപ്പോർട്ടിലുണ്ട്. പുതിയ KPC അധ്യക്ഷനെ ഹൈക്കമാൻഡ് വൈകാതെ പ്രഖ്യാപിക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച അശോക് ചവാൻ അധ്യക്ഷനായ 5-അംഗ സമിതിയുടെ റിപ്പോർട്ടിലാണ് അമിത ആത്മവിശ്വാസവും സംഘടനാ ദൗർബല്യങ്ങളും തോൽവിക്ക് കാരണമായെന്ന കണ്ടെത്തൽ. 5 വർഷം കഴിയുമ്പോഴുള്ള ഭരണമാറ്റം ഇത്തവണയും ഉണ്ടാകുമെന്ന അമിത ആത്മവിശ്വാസം തിരിച്ചടിയായി. സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച് നേട്ടമുണ്ടാക്കാനായില്ല. നേതാക്കൾ തമ്മിലുള്ള ഏകോപനത്തിലും വീഴ്ചകളുണ്ടായി. കുഴൽപ്പണ ആരോപണത്തിൽ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന BJPയെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കി പുതിയ ആരോപണം. LDFൽ വീണ്ടും ചേരാൻ CK ജാനുവിന് കെ സുരേന്ദ്രൻ. NDAയിൽ വീണ്ടും ചേരാൻ CK ജാനുവിന് കെ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നൽകിയെന്നതാണ് ആരോപണം. JRP ട്രഷറർ പ്രസീതയും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും തമ്മിലുള്ള ശബ്ദരേഖ പുറത്തുവന്നു. ഹലോ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ സാറിനോട്? അവർ മുമ്പ് ഈ CPMൽ ഇത് ഉണ്ടായ സമയത്ത്, അതായത് നമ്മൾ ആ ഒരു സാധാരണ സമയത്ത് അവർ ആരുടെയൊക്കെയോ കുറച്ച് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാശ് കൊടുക്കാതെ എനിക്ക് NDAയുടെ ഭാഗമായിട്ട് വന്നാൽ അവർ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ എനിക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. അത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ 7-ാം തീയതിയിലത്തെ
പിന്നെ അമിഷയുടെ മീറ്റിംഗ് തുടങ്ങി പരിപാടി തുടങ്ങി അവർ സജീവമായിട്ട് രംഗത്തുണ്ടാകും. പിന്നെ ബത്തേരി സീറ്റ് ഇത് പറഞ്ഞില്ല, പോസ്റ്റ് പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞ് റെഡിയാക്കിയവരുണ്ട്. അപ്പോൾ ഈ ക്യാഷിൻ്റെ കാര്യം സാറിന് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ, അവർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ പിന്നെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതിലും മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. ഏഴാം തീയതി ഓ അതെയോ, എന്നാ അവിടെ നിന്ന് തന്നെ എന്നാൽ നമുക്ക് പിന്നെ പ്രസ് ക്ലബ് മീറ്റിംഗ് വിളിക്കാലോ അല്ലേ. ആരോപണം നിഷേധിച്ച സി കെ ജാനു തന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. ഇപ്പൊ ഞാൻ ആരെയും എനിക്ക് പൈസ പിന്നെ വാങ്ങി തരാനോ എന്റെ ബാധ്യത തീർക്കാനോ എന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇപ്പോ സുരേന്ദ്രനുമായിട്ട് ചോദിക്കണമെങ്കിൽ എനിക്കങ്ങ് നേരിട്ട് ചോദിച്ചാ പോരെ, അതിന് ഇടയ്ക്ക് ഈ പ്രൊസീജിയർ എന്തിനാ നിർത്തേണ്ട ആവശ്യം എനിക്ക്? അവര് മൊത്തത്തിൽ ഇപ്പോ ഈ പാർട്ടിന്ന് ഇപ്പൊ എന്നെ മൊത്തമായിട്ട് ഇല്ലാണ്ടാക്കി അവരിതിന്റെ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള ഒരു ഐഡിയ രീതിയൊക്കെ ആയിട്ട് എന്നെ മോശമാക്കി ചിത്രീകരിക്കുക എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരങ്ങളുമായി മനു ഭരതാണ് ചേരുന്നത്. മനു, ഈ കൊടകര കുഴൽപ്പണം തന്നെ ഒരു ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബി ജെ പിയെ ബന്ധപ്പെട്ട അടുത്ത വിവാദം വരുന്നത്. വിശദാംശങ്ങൾ ഗോപികൃഷ്ണൻ ബി ജെ പിയെ കൂടുതൽ വിവാദങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. കെ പി ജെ എസിന്റെ ട്രഷററാണ് ഇത്തരത്തിൽ ഒരു ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. സി കെ ജാനു 10 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് ഇവരുടെ ആക്ഷേപം. അതിന്റെ ആദ്യ ഗഡുവായാണ് ഈ 10 ലക്ഷം രൂപ നൽകിയത്. ഇതുകൂടാതെ നിയമസഭാ സീറ്റും സി കെ ജാനു ചോദിച്ചിരുന്നു എന്നും ഇവർ ആരോപിക്കുന്നു. ഈ ഘട്ടത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുഴൽപ്പണം കേരളത്തിൽ ഒഴുക്കി എന്ന വലിയ ഒരു ആക്ഷേപം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് കെ പി ജി എസിന്റെ ട്രഷററും സമാനമായ ഒരു ആക്ഷേപവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മനു, ശബ്ദത്തിൽ പറയുന്നത് പോലെ നേരിട്ട് കൈമാറാം 10 ലക്ഷം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പല നിയമങ്ങളും ഉണ്ടല്ലോ, ഇത്ര ലക്ഷത്തിൽ കൂടുതൽ എങ്ങനെ കൈമാറാമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ശബ്ദത്തിന്റെ ആധികാരികതയ്ക്ക് സുരേന്ദ്രൻ തന്നെ മറുപടി പറയട്ടെ. എന്നിരുന്നാൽ തന്നെയും ആ വരി മനു ശ്രദ്ധിച്ചല്ലോ അല്ലേ? അതെ അതെ, ഇത് നേരിട്ട് കൈമാറാം എന്നാണ് ഈ ശബ്ദരേഖയിൽ പറയുന്നത്. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഇത് വരുമ്പോൾ ഇതിന്റെ ആധികാരികത കൂടുതൽ വ്യക്തമാക്കാനുണ്ട്. സുരേന്ദ്രൻ ഏത് തരത്തിലാണ് അത് കൈമാറാം എന്ന് പറഞ്ഞത്, എന്തിനെ സംബന്ധിച്ചാണ് ഈ പണം കൈമാറാം എന്ന് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ സുരേന്ദ്രൻ തന്നെയാണ് കൂടുതൽ ഇതിന്റെ ആധികാരികതയെ സംബന്ധിച്ചുള്ള വ്യക്തതകൾ വരുത്തേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച നടന്നിരിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണ ഇടപാട് നടന്നിരിക്കുന്നു. ഏതായാലും ആ ശബ്ദരേഖ ഒന്നുകൂടി കേൾക്കാം എന്ന് തോന്നുന്നു. ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള പുതിയ വിവാദം. ഹലോ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ സാറിനോട്? അവര് മുമ്പ് ഈ സി പി എമ്മിൽ ഇത് ഉണ്ടായ സമയത്ത്, അതായത് നമ്മൾ ആ ഒരു സാറിന സമയത്ത് അവര് ആരുടെക്കെയോ കുറച്ച് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാശ് കൊടുക്കാതെ എനിക്ക് NDA ഭാഗമായിട്ട് വന്നാൽ അവർ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ എനിക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. അത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ 7-ാം തീയതിത്തെ പിന്നെ അമിഷയുടെ മീറ്റിംഗ് തുടങ്ങി പരിപാടി തുടങ്ങി അവർ സജീവമായിട്ട് രംഗത്തുണ്ടാകും. പിന്നെ ബത്തേരി സീറ്റ് ഇത് പറഞ്ഞില്ല, പോസ്റ്റ് പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞ് റെഡിയാക്കിയവരുണ്ട്. അപ്പോൾ ഈ ക്യാഷിൻ്റെ കാര്യം സാറിന് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്തോ, അവർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ പിന്നെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതിലും മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി ഓ അതെയോ, എന്നാ അവിടെ നിന്ന് തന്നെ എന്നാൽ നമുക്ക് പിന്നെ പ്രസ് ക്ലബ് മീറ്റിംഗ് വിളിക്കാലോ അല്ലേ. ഓ റൈറ്റ്.
ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖ. ഏതായാലും അതിൽ ബി ജെ പി അധ്യക്ഷനും ബി ജെ പിയും മറുപടി പറയേണ്ടി തന്നെ വരും. എന്താണ് സാഹചര്യം എന്നുള്ളത്, ശബ്ദരേഖയുടെ ആധികാരികതയെക്കുറിച്ചൊക്കെ അവരുടെ മറുപടി കൂടി വരും മണിക്കൂറുകളിൽ വരേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ ഗൗരവമായൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പണം കൈമാറുന്ന രീതി തന്നെ ആ ഫോണിൽ പറഞ്ഞതുപോലെ നേരിട്ട് വരും. ഇലക്ഷൻ സമയത്ത് ഈ പണം കൈമാറുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നേരിട്ട് കൈമാറാം എന്നാണ്. അത് തന്നെ ആ ഒരു വിഷയത്തിൻ്റെ ആഴം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാശ് കൊടുത്ത് അത് നേതാക്കളെ അല്ലെങ്കിൽ ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കിയെന്ന ആരോപണത്തിന് അതിന് കൂടുതൽ ശക്തിയും പകരുന്നു. ഏതായാലും ഇതിൻ്റെ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ വരേണ്ടതുണ്ട്. ഏതായാലും ബി ജെ പി നേതൃത്വത്തിനെതിരെ നേരിട്ട് വന്നിട്ടുള്ള ഒരു വലിയ സംഭവം കൂടിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബി ജെ പിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കൃഷ്ണദാസ് വിഭാഗമടക്കമുള്ളവർ കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതിയിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. ബി ജെ പിയിൽ ആഭ്യന്തരമായി തന്നെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആരോപണങ്ങളിൽ നിന്നും നേതൃത്വം ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ട് ഓൺലൈൻ മീറ്റിംഗ് പോരാ, അടിയന്തര മീറ്റിംഗ് ചേരണമെന്ന് മറുവിഭാഗം ആവശ്യപ്പെടുമ്പോഴാണ് ഇത് നേരിട്ട് സംസ്ഥാന അധ്യക്ഷനത്തിന് ബാധിക്കുന്ന ഒരു ശബ്ദരേഖയും പുറത്തു വന്നിട്ടുള്ളത്. സി കെ ജാനുവിന് 10 ലക്ഷം ഞാൻ നേരിട്ട് കൈമാറാം എന്ന് അദ്ദേഹം പറയുന്നതായിട്ടാണ് ആ ശബ്ദരേഖയിലുള്ളത്. അതിൻ്റെ ആധികാരിക ബി ജെ പി തന്നെ പറയട്ടെ, എന്നാലും കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഞാൻ നേരിട്ട് വന്ന് കൈമാറാം, ഇലക്ഷൻ സമയത്തായതുകൊണ്ട് 10 ലക്ഷം രൂപ നേരിട്ട് തരാം എന്നാണ് പറയുന്നത്. ഈ സി കെ ജാനുവിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അത്തരത്തിൽ എനിക്ക് പൈസ തരാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജെ പി ആർ ട്രഷററാണ് ഈ പ്രസീത, അവരാണ് സുരേന്ദ്രനോട് സംസാരിക്കുന്നതായുള്ള ടെലിഫോൺ രേഖ അല്ലെങ്കിൽ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ആവശ്യം പറയുന്നു വളരെ പെട്ടെന്ന് തന്നെ കാശ് തരാം എന്ന് പറയുകയും ചെയ്യുന്നതായിട്ടാണ് അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. മനു ഭരത് ഇപ്പോഴും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മനു, ഇനിയിപ്പോൾ ആകെ വന്നിട്ടുള്ള ഒരു പ്രതികരണം സി കെ ജാനുവിൻ്റെതാണ്. അവരുടെ വിശദീകരണം എന്താണ്? മാത്രമല്ല ഈ ജെ പി ആർ ട്രഷറർ അവർ പറയുന്നതും എന്താണ്? അവരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ നിങ്ങൾ ഉദ്ദേശിച്ചത്? വെളിപ്പെടുത്തൽ നടത്താൻ നിങ്ങൾ ഉദ്ദേശിച്ചത്? തീർത്തും നമ്മുടെ രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ എൻ ഡി യുമായി സഹകരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങളെ ആയിട്ടും ഇപ്പോൾ എൻ ഡി എ ഘടകകക്ഷിയുമായി സഹകരിച്ച് തുടങ്ങിയിട്ട്. പക്ഷേ പിന്നീട് സി കെ ജാനു എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥിതിവിശേഷമാണ് വന്നത്. പാർട്ടിയിലുള്ള വിഷയങ്ങൾ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ അവർ അഭിപ്രായങ്ങൾ കേൾക്കാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ തയ്യാറാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന്. ഒരു രീതിയിലുള്ള ചർച്ചയും അവർ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അത് ബത്തേരിയിൽ നടന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ബത്തേരിയിൽ ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഞങ്ങൾ സംഘടനയിലെ ആളുകൾ മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. മുക്കാഭാഗം ആളുകളും സംസ്ഥാന ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ സമയത്ത് അവിടെ സി കെ ജാനു മത്സരിക്കുന്ന മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഇലക്ഷൻ പ്രവർത്തനം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മുന്നേ തോന്നിയിരുന്നു അവിടെ വോട്ട് സി കെ ജാനുവിന് കുറയുമെന്നുള്ള വിഷയം മറ്റു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലതവണ ഞങ്ങൾ നേതൃത്വമായി സംസാരിച്ചതാണ്. പക്ഷേ ആ സമയത്ത് സി കെ ജാനുവും ഈയൊരു കാര്യത്തെക്കുറിച്ച് പിന്നെ അവർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇനി ഞങ്ങൾക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നല്ല ഭൂരിപക്ഷം ഉണ്ടാകും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അവർക്ക് സാമ്പത്തിക നേട്ടം മാത്രമായിരുന്നു. അവർക്ക് വേണ്ടി പണം ചോദിച്ചത് നിങ്ങളല്ലേ? പണം ചോദിച്ചത് സി കെ ജാനു ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് പുറത്തേക്ക് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംഘടനയിൽ വെച്ചിട്ടുണ്ടായ ഒരു ചർച്ചക്കിടയിലാണ്, അത് ഗ്രൂപ്പ് ചർച്ചേൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തൊരു ഇതായിരുന്നു, മെസ്സേജ് ഇതായിരുന്നു. അത് അങ്ങനെയാണ് പുറത്തേക്ക് വന്നത്. എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? സി കെ ജാനു 10 കോടി രൂപയാണോ ആവശ്യപ്പെട്ടത്? അവരാദ്യം പാർട്ടിയുമായി സഹകരിക്കാൻ 10 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് ഞങ്ങൾ ആ ചോദിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് പോലും അറിയുന്നത് ഇവർ ഇത്ര പൈസയൊക്കെ ചോദിക്കുന്നു. നമുക്കറിയില്ലായിരുന്നു ഇത്ര പൈസ അവരെ വ്യക്തിപരമായ ചോദിച്ചത്. അപ്പോൾ അത് അംഗീകരിക്കാൻ കെ സുരേന്ദ്രൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് അവർക്ക് തൽക്കാലത്തേക്കെങ്കിലും കുറച്ച് പൈസ വേണം
എന്നാൽ ഞാൻ പാർട്ടിയായിട്ട് സഹകരിക്കാം എന്നുള്ള ഒരു നിലപാടുമായിട്ട് വരുന്നത്. അതെ, 10 കോടി രൂപ. അതെ, അവര് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന യാത്രയുടെ, അതായത് വിജയയാത്രയുടെ സമാപന സമയത്ത് അമിഷ പങ്കെടുക്കുന്ന പരിപാടിക്ക് മുൻപേ കെ സുരേന്ദ്രൻ രാവിലെ തന്നെ എന്നെ വിളിക്കുകയും ഇവരുടെ റൂം നമ്പറും മറ്റു കാര്യങ്ങളും സാമ്പത്തികം കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയും ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അന്നത്തെ ദിവസം അവര് അവരെ വന്ന് കണ്ടിട്ടുണ്ട്, ഇത് കൈമാറിയിട്ടുണ്ടെന്നാണ്. സുരേന്ദ്രൻ ഈ റൂം നമ്പർ ചോദിച്ചത് അവരെ പോയി കാണാനും ഈ പണം കൊടുക്കാനുമാണെന്നാണ്. അതെ അതെ. ഈ 10 ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ, കൂടുതൽ തുക കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ വരുന്നത്? പിന്നീട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തികമൊക്കെ വന്ന് സി കെ ജാനുവിൻ്റെ ഒക്കെയാണ്, പാർട്ടിയിലേക്ക് വന്നില്ല. അത് അവർ ഡയറക്റ്റ് തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. ഈ പണം കൈമാറിയത് തിരുവനന്തപുരത്ത് വെച്ചാണ്? അതിനുശേഷമാണോ ഈ പത്രസമ്മേളനം നടത്തിയത്? അതെ അതെ അതെ. പത്രസമ്മേളനം നടത്തിയില്ല, പിന്നെ ഈ ഒരു വേദിയിലേക്ക് പങ്കെടുക്കുക ചെയ്തത്. പത്രസമ്മേളനം നടത്തേണ്ടി വന്നിട്ടില്ല, തീരുമാനിച്ചിരുന്നു. പക്ഷേ പത്രസമ്മേളനമൊന്നും വേണ്ട, അത് മീഡിയ എന്തായാലും അറിഞ്ഞോളുമല്ലോ എന്നുള്ളൊരു ഇതിലാണ്. അവർക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടിയുമായി ഇങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഇത്. അതെ അതെ അതെ. തെരഞ്ഞെടുപ്പിൽ ഇല്ല, തെരഞ്ഞെടുപ്പ് അവരൊരു സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമായി ഉപയോഗിച്ചത്. അവരുടെ പല രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഞങ്ങളവിടെ സംസ്ഥാന കമ്മിറ്റി എന്ന രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വോട്ട് കുറയുമെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അതൊന്നും മാറ്റി ഇത് മാറ്റി ചിന്തിക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല അവർ ആ സമയത്ത്. പിന്നെ ബി ജെ പി പറയുന്നത് പോലെയുള്ള കാര്യങ്ങളായിരുന്നു പിന്നീടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. താമര ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന ഒരു ഇതും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവർ തീരുമാനം എടുക്കുകയായിരുന്നു ചെയ്തത്. പാർട്ടിയിലും വിയോജിപ്പുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം, പിന്നീട് നമുക്ക് സംസ്ഥാന ഘടകങ്ങളുമായി ചർച്ച ചെയ്ത് കെ സുരേന്ദ്രനെ ധരിപ്പിക്കാമെന്ന് പറഞ്ഞ സി കെ ജാനു പിന്നീട് ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. ഞങ്ങൾ എല്ലാ സംസ്ഥാന ഘടകങ്ങളും വിളിച്ചാലും ഫോൺ എടുക്കാറില്ല. പിന്നെ ഞങ്ങളത് സി കെ സുരേന്ദ്രനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കത്ത് തയ്യാറാക്കി അയച്ചത്. അത് അവർക്ക് വാട്സപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കത്ത് കണ്ടിട്ടുമുണ്ട്, അവർ കണ്ടിട്ടുമുണ്ട്, അവരത് വായിച്ചിട്ടുമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. വാട്സപ്പിൽ അവർ സീൻ ചെയ്തിട്ടുണ്ട് അത്. പിന്നീട് അവരത് കണ്ടിട്ടില്ല, അതിനെപ്പറ്റി ഇങ്ങനെ ഒരു ഇത് ആരോപണമാണ്, അങ്ങനെ അവിടെ അങ്ങനൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ബി ജെ പി നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായത്, ആദിവാസികളുടെയും ബി ജെ പിയുടെയും മറ്റും വോട്ടും കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു രീതിയിലുള്ള അവർ പറഞ്ഞ രീതിയിലുള്ള പിന്നെ വോട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വോട്ട് കുറഞ്ഞതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ അവരോട് സംസാരിച്ച വോട്ട് കുറഞ്ഞ കാര്യങ്ങളാണ് സംസാരിച്ച, മാധ്യമങ്ങളോടും ഞങ്ങൾ സംസാരിച്ച വോട്ട് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. വോട്ട് കുറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ശരിക്കും വോട്ട് കുറഞ്ഞത് എന്ത് കാരണമെന്ന് കണ്ടെത്തിയിട്ട് അവർക്കെതിരെയല്ലേ സംസാരിക്കേണ്ടത്. പക്ഷേ അവർ സ്വന്തം പാർട്ടിക്കെതിരെ തിരിഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് ചെയ്തത്. നിലവില് അവര് മുന്നേ പ്രതികരിച്ചിരിക്കുന്നത് വ്യക്തിപരമായാണ് എല്ലാ ഇടപാടും നടത്തിയിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കഴിഞ്ഞില്ല പാർട്ടി എല്ലാ വ്യക്തിപരമായി, ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി അല്ലാതെ പിന്നെ എങ്ങനെയാ അവരവിടെ മത്സരിച്ചത്? പിന്നെ വ്യക്തിപരമായ അവര് പൈസ വാങ്ങിയെന്ന് അവര് തന്നെ സമ്മതിച്ചു. ഇപ്പോൾ പാർട്ടിക്ക് കൊടുക്കേണ്ട ഇലക്ഷൻ ഫണ്ട് പോലും അവർ വ്യക്തിപരമായി വാങ്ങിയെന്നാണ് പറയുന്നത്. അത് ഉത്തരം പറയേണ്ടത് കെ സുരേന്ദ്രനാണ് പറയേണ്ടത്. പാർട്ടിയാണോ ഇലക്ഷൻ അനുസരിച്ച് അല്ല സി കെ ജാനു എന്ന വ്യക്തി മാത്രമാണോ? ഇപ്പോഴും നമുക്ക് അതേ ചോദിക്കാനുള്ളൂ. വ്യക്തിപരമായി ആണോ അവർ പിന്നെ ഈ ഒരു പാർട്ടിനെ അവർ ഉപയോഗിച്ചു? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഒരു ആദിവാസി ദളിത് പാർട്ടി എന്ന ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് മുഖം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പാർട്ടിനെ മുന്നിൽ നിർത്തുന്നതെന്ന് പറഞ്ഞത്, ഞങ്ങൾ കൂടെ നിർത്തുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർക്ക് സി കെ ജാനു എന്ന ഒരു ഫേസ് മാത്രമേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ. അവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കുഴൽപ്പണം അവിടെ എത്തിയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അവർ ഇലക്ഷന് സി കെ ജാനുവിന് വ്യക്തിപരമായി കൊടുത്ത പണം അതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൊടുത്തിട്ടുണ്ട് എന്തായാലും, ആ സമയത്ത് വ്യക്തിപരമായി തന്നെയാണ് പൈസ കൊടുത്തിരിക്കുന്നത്, അപ്പോഴും കൊടുത്തത്. പിന്നെ ഇത് ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പാർട്ടിക്ക് കൊടുക്കേണ്ട പൈസയാണ് പിന്നെ അവർ വ്യക്തിപരമായിട്ട് വീണ്ടും കൈമാറി. ഇല്ല, ഇപ്പോൾ ഇനിയിപ്പോൾ
ചർച്ച ചെയ്യണം. സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല. ജാനു ഇപ്പോഴത്തെ തന്നെ നടപടിയിലുള്ള ആളാണ്. കാരണം നിലവിൽ അവർ പങ്കെടുത്ത കമ്മിറ്റിയിൽ, കണ്ണൂർ വെച്ച് നടന്ന കമ്മിറ്റിയിൽ തന്നെ അവർ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിന്നവരാളാണ്. അവർ പറഞ്ഞിരിക്കുന്നത് 3 വർഷത്തേക്ക് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം പറ്റില്ലെന്നും എനിക്ക് കുറച്ച് ബാധ്യതകളും മറ്റ് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ പാർട്ടിയിൽ നിന്നുള്ള ആരോപണം, പല രീതിയിലുള്ള സാമ്പത്തിക മറ്റ് കാര്യങ്ങളും ആരോപണങ്ങളും വന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റി അംഗങ്ങൾ തന്നെ തീരുമാനിച്ചത് ഒരു കമ്മിറ്റി, അന്വേഷണ കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ അന്വേഷണം തുടരുകയായിരുന്നു. അന്വേഷണം തുടർന്ന് അതിൻ്റെ പിന്നെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ ഞാൻ മാറി നിൽക്കാം എന്ന് അവരുടെ അഭിപ്രായത്തിൽ തന്നെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഞാനും ആ സമയത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്ത് മാറി നിൽക്കുന്നതാണ്. പിന്നീടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ആദിവാസി പിന്നെ ഇതാണ് അവിടെ ബത്തേരി എന്ന് പറയുന്ന ട്രൈബൽ മേഖലയാണ്, ആ സീറ്റ് അവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു പാർട്ടിയുടെ ഉയർന്ന നേതാവ് കൂടിയാണ് എന്ന കെ സുരേന്ദ്രൻ്റെ നിർബന്ധം. ഇതാണ് പാർട്ടിയിൽ അവർ മത്സരിക്കാനുള്ള ഇടയായത്. പിന്നീട് പാർട്ടിയെ തള്ളിപ്പറിയും, പാർട്ടിക്കെതിരെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ പാർട്ടി തീരുമാനമെടുത്ത് അവർ ആ പ്രാഥമിക അംഗത്തു നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഈ ഇപ്പോഴുള്ള സാധാരണത്തിൽ തന്നെ മുന്നോട്ട് പോകും. അവർക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം, ക്യാബിനറ്റ് പദവി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ അത് ശരിയായി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും നടക്കരുതെന്ന് വെച്ചാൽ ബത്തേരിയിൽ ഞങ്ങൾക്കറിയാൻ പറ്റിയിരിക്കുന്നത് ഈ സാമ്പത്തിക ആരോപണം ഉള്ള ആളുകൾ തന്നെ ഇപ്പോഴും ജാനുവിനെ പോയി കാണുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബത്തേരിയിൽ. പിന്നെ പല രീതിയിലുള്ള ഇടപെടലുകളും നടക്കുന്നുണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ആദിവാസി മേഖലയാണ്, അവരെ പോലെയുള്ള പ്രത്യേകിച്ചിട്ട് ഇതുപോലെയുള്ള തിരിമറിയും മറ്റ് സാമ്പത്തിക കാര്യങ്ങളും ഇടപാടുകൾ നടത്തുന്ന ഒരാൾക്ക് എന്ത് ഏത് രീതിയിലും മുന്നോട്ട് പോകാമല്ലോ. അതിന് ഇവരൊരു ഉപാധി എന്ന രീതിയിൽ കൊണ്ടു പോകാമല്ലോ. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് ഉണ്ട്. അവർ 1 കോടി രൂപയോ മറ്റോ നഷ്ട ഇത് കൊടുക്കുന്ന പറഞ്ഞിട്ട്, മാനനഷ്ട കേസ് കൊടുക്കുന്നറിട്ടെ. ഞാൻ പറയുന്നത് അവർ കൊടുത്തോട്ടെ, ഏത് നിയമ നടപടികളും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മുന്നേ 5-6 മാസം മുന്നേ തന്നെ ഇലക്ഷന് വരുന്ന ഈ മുന്നേ തന്നെ പാർട്ടിയിൽ ഇവർക്കെതിരെ അന്വേഷണം കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് തന്നെയാണ്. അപ്പോൾ അന്ന് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അടക്കം എൻ്റെ കയ്യിലുണ്ട്, തെളിവുകളടക്കം ഉണ്ട്. അപ്പോൾ അതിവിടെ ഉള്ള ഏജൻസികൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. എനിക്ക് എന്നല്ല വ്യക്തി എന്ന നിലയില്. ഉണ്ടായിട്ടുണ്ട്, നമുക്കൊരു വർക്കിന് വേണ്ടി 1 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അതെ അതെ തന്നിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്, എനിക്കല്ല, വ്യക്തിപരമല്ല. വ്യക്തിപരമായി ഞാൻ കാശ് ചോദിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങള് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 10 ലക്ഷം ഞാൻ ചോദിക്കട്ടെ, സി കെ ജാനു അങ്ങനെ ആവശ്യപ്പെടുമ്പോ എനിക്ക് അങ്ങനെ ഒരു സാമ്പത്തിക ലാഭത്തിനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ത് ഇത്. അവര് ചോദിക്കുന്ന 10 ആണെങ്കിൽ എനിക്ക് 50 ഓ 1 കോടിയോ ചോദിക്കാമായിരുന്നല്ലോ. എനിക്കത് വ്യക്തിപരമായി എടുക്കാമല്ലോ, ഞാനതങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അവർ പറഞ്ഞ കെ സുരേന്ദ്രൻ്റെ നിർബന്ധമാണ് ഈ പാർട്ടിയിൽ സി കെ ജാനു വേണമെന്നുള്ളത്, അവരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾക്കത് ആവശ്യമില്ല. ഞങ്ങൾക്ക് പാർട്ടി എന്ന രീതിയിൽ ഒരു ഇവിടെയുള്ള ആദിവാസികൾ ദളിതരുടെയും മുന്നേറ്റത്തിനുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി എന്ന രീതിയിൽ ഒരു സഹകരണം കക്ഷിയായി പോകണം എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ഇത് തന്നെയാണ്. ആ രീതിയിൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്. കോട്ടയത്ത് നടന്ന പിന്നെ ചർച്ചയ്ക്ക് ശേഷം അങ്ങനെയല്ല, ഞങ്ങൾ ചോദിച്ചു എന്താ ഇത്രയൊന്നും. ഞങ്ങൾ അപ്പം തന്നെ സി കെനോട് പറഞ്ഞു ഇത്രയൊന്നും പൈസയൊന്നും ചോദിക്കാൻ പാടില്ല, കാരണം ഇതൊക്കെ ഇത് ഇതെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പം പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഉണ്ടായിരുന്നു, അത് തന്നെയാണ്. ആ അതെ അതെ, അതൊക്കെയാണ് ബത്തേരിയിലുള്ള നമ്മുടെ സംസ്ഥാന ഒരു ഭാരവാഹി ഉന്നയിച്ചത്.
ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ എല്ലാ ജില്ലകളിൽ നിന്നും അവർക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ പൈസയല്ല, ലക്ഷങ്ങളുടെ ആരോപണം ഉണ്ടായത്. അപ്പം അതിലൊരു ആരോപണമായിരുന്നു വയനാട് ജില്ലയിലുള്ള കുറ്റിമൂല ബാബു എന്ന് പറഞ്ഞ ഒരു നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ആരോപിച്ചത്. അപ്പോൾ അന്നത്തെ ഒരു കമ്മിറ്റിയിൽ അവരോട് തീർത്തും അപമര്യാദയായിട്ടാണ് സി കെ ജോനോ പെരുമാറിയത്. പക്ഷേ പിന്നീട് ആ ആരോപണം അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. അന്ന് പറഞ്ഞത് ഞാൻ വ്യക്തിപരമായി വാങ്ങിയെന്ന് തന്നെയാണ്. ഞങ്ങളും അതേ പറഞ്ഞുള്ളൂ, പാർട്ടി വെച്ച് വ്യക്തിപരമായി പൈസ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഇത് അത് ഞങ്ങൾക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. സി പി എം അല്ല, അവരെ അവരിലൊരു ആള് കൊടുത്തിട്ടുണ്ട്. മനു അവരോ വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഏതായാലും ഈ ഒരു പണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൈമാറി എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. റൂം നമ്പർ അന്വേഷിക്കുകയും ആ ദിവസം അത് കൈമാറ്റം നടന്നു എന്നും പറയുന്നു. ഏതായാലും പണം ആവശ്യപ്പെടുന്നതും കൊടുക്കാമെന്ന് പറയുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തും വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ മനു. അതാണ്, ഇത് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പണം കൈമാറിയത്. അമിത്ഷാ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് മുന്നെയാണ് ഈ പണം കൈമാറിയത് എന്നും ശ്രീ പ്രസീത പറഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷമാണ് സി കെ ജാനു ഈ അമിത്ഷാ പങ്കെടുക്കുന്ന യോഗത്തിൽ എത്തിയത്. നേരത്തെ ഒരു വാർത്താസമ്മേളനം നടത്തി ബി ജെ പിയുടെ ഭാഗമായി താൻ എന്ന് പറയാനായി ആയിരുന്നു പദ്ധതിയെങ്കിലും പിന്നീട് അതുണ്ടായില്ല. അവർ യോഗത്തിൽ പങ്കെടുത്തു, പക്ഷേ അതിനുശേഷമാണ് പാർട്ടിക്കകത്ത് ഇത് ഒരു വലിയ വിഷയമായി ചർച്ചയ്ക്ക് വരുന്നത്. സ്വന്തം നിലയ്ക്ക് പണം കൈപ്പറ്റി അത് പാർട്ടിക്ക് നൽകാതിരിക്കുകയും ചെയ്ത സാഹചര്യം വലിയ തോതിൽ ചർച്ചയായി. അന്വേഷണ കമ്മീഷൻ വന്നു, അങ്ങനെയാണ് സി കെ ജാനുവിനെതിരെ നടപടി ഉണ്ടായത് എന്നും പ്രസിദ്ധീകരിച്ചു. മനു, ഇതിലൊരു കാര്യം, ഇതിപ്പോ മനു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അമിത്ഷായുടെ യോഗത്തിൽ അവരും കൂടി എത്തുന്നു, അതിന് മുന്നോടിയായി നെഗോസിയേഷൻ നടക്കുന്നു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായതിനു ശേഷമൊക്കെ ആണെങ്കിൽ പാർട്ടി ഫണ്ട് അല്ലെ ഇലക്ഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കായിരുന്നു. ഇതിപ്പോ അങ്ങനെയും പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം ആ യോഗത്തിലേക്ക് വരണമെങ്കിൽ, ഞാൻ അവിടെ മത്സരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവണമെങ്കിൽ ഇത്ര എമൗണ്ട് എന്ന് പറയുകയും അത് ഇതിനൊക്കെ മുമ്പ് തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ അതെ, തെരഞ്ഞെടുപ്പിന് മുൻപേ കൊടുത്തു. അത് അതിന് ഒരു കാരണവും പറയുന്നുണ്ട്. അവർ നേരത്തെ ഉണ്ടായ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ഇടതുമുന്നണിയിൽ ഒരാളുമായി അവർക്ക് ചില സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. അപ്പോൾ ആ മുന്നണി വിടുമ്പോൾ തനിക്ക് ഈ സാമ്പത്തിക ബാധ്യത തീർക്കേണ്ടതുണ്ട് എന്ന് സി കെ ജാനു അറിയിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ പണം ആവശ്യപ്പെടാൻ കോട്ടയത്ത് നടന്ന ഒരു യോഗത്തിന് ശേഷം ഈ ട്രഷറർ പ്രസീതിയോട് ആവശ്യപ്പെടുകയും അതിനെ തുടർന്നാണ് അവർ വിളിക്കുകയും ചെയ്തത്. പിന്നീട് ഈ പണം കൈമാറി എന്നും ആണ് ഇവരുടെ ഒരു ആരോപണം. മനു, ഒരു നിമിഷം ആ ഓഡിയോ നമുക്ക് ഒന്നും കൂടി കേൾക്കാം. ഹലോ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ സാറിനോട്, ചേച്ചി ഇന്നലെ 10 കോടി എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്നൊക്കെ നമുക്കറിയാം. നിലവില് അവര് മുമ്പ് ഈ സി പി എമ്മില് ഇത് ഉണ്ടായ സമയത്ത്, അതായത് നമ്മള് ആ ഒരു സാറിന സമയത്ത് അവര് ആരുടെയൊക്കെയോ കുറച്ച് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാശ് കൊടുക്കാതെ എനിക്ക് NDA ഭാഗമായിട്ട് വന്നാൽ അവർ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കും. അപ്പോൾ എനിക്കിപ്പോൾ 10 ലക്ഷം രൂപ എനിക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. ഇതിൽ നമുക്കൊരു റോളും ഇല്ല. അപ്പോൾ അത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ 7-ാം തീയതിത്തെ പിന്നെ അമിഷയുടെ മീറ്റിംഗ് തുടങ്ങി പരിപാടി തുടങ്ങി അവർ സജീവമായിട്ട് രംഗത്തുണ്ടാകും. പിന്നെ ബത്തേരി സീറ്റ്, പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ, ബത്തേരി അവർക്ക് മത്സരിക്കേണ്ട ഒരു സീറ്റും, വേറെ നമുക്ക് വേറെ സീറ്റൊന്നും വേണ്ട. പിന്നെ എന്താന്ന് ആ ഇത് പറഞ്ഞില്ല, പോസ്റ്റ് പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പം ഈ ക്യാഷിൻ്റെ കാര്യം സാറിന് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്തോ, അവർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ പിന്നെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതിലും മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി അങ്ങോട്ടും അന്ന് അവിടെ തന്നെ എന്നാൽ നമുക്ക് പിന്നെ പ്രസ് ക്ലബ് മീറ്റിംഗ് വിളിക്കാലോ അല്ലേ. ആയിക്കോട്ടെ. ഇതാണ് പുറത്തു വന്ന ശബ്ദരേഖ.
മനു കൂടെ ചേരുന്നു പ്രതീക്ഷിക്കുന്നു. മനു, ഇപ്പൊ പ്രസീതെ സംസാരിച്ചപ്പോഴും സി കെ ജാനുവിനെതിരെ ആണ് അവർ പ്രധാനമായി ആരോപണം ഉന്നയിക്കുന്നതെങ്കിലും ചെന്ന് തറയ്ക്കുന്ന മുഴുവൻ ബി ജെ പിയിലേക്കാണ്, ബി ജെ പി അധ്യക്ഷനിലേക്കാണ്. കാരണം അധ്യക്ഷനാണ് വളരെ കൂളായിട്ട് പറയുന്നത്, ഓ വരൂ 10 ലക്ഷം രൂപ അപ്പം തന്നെ കൈമാറാം, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. മാത്രമല്ല 10 കോടി ചോദിച്ച കാര്യം പറയുമ്പോൾ ഇപ്പം അവരെന്താ പറയുന്നത് എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നതായി ശബ്ദരേഖയിൽ കാണുന്നു. അത് എന്താണ് കാര്യങ്ങൾ പിന്നീട് ബി ജെ പി വിശദീകരിക്കട്ടെ, പക്ഷേ നിലവിൽ നമുക്ക് കിട്ടിയ ശബ്ദരേഖയിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. കുരുക്ക് കൂടുതൽ മുറുക സി കെ ജാനുവിനല്ല, സത്യത്തിൽ കൂടുതൽ കുരുക്ക് വരുന്നത് ശ്രീ സുരേന്ദ്രനാണ് അല്ലേ? ഇതിൽ ബി ജെ പി വലിയ തോതിൽ ആരോപണ വിധേയമായി തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവും. കാരണം നിലവിൽ തന്നെ കൊടകരയിൽ ഒരു കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുന്ന പാർട്ടിക്ക് മറ്റൊരു കനത്ത ആഘാതം കൂടിയാണ് ഇപ്പോൾ പ്രസീത നൽകുന്ന ഈ വെളിപ്പെടുത്തൽ. ഒരു കാര്യം അവർ തർപ്പിച്ച് പറയുകയും ചെയ്യുന്നു, ഈ പണ കൈമാറ്റം നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു പാർട്ടി എന്ന നിലയിൽ റൂം ചോദിക്കുന്നു, അവിടെ ചെന്ന് ഈ പണം കൈമാറുന്നു എന്ന് പറയുമ്പോൾ അത് ഈ അനധികൃതമായ പണം ആണ് എന്ന് സംശയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുകയാണ്. ഇതിനുശേഷം ഈ സി കെ ജാനു ഇവരാരും പാർട്ടി അംഗങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, സുരേന്ദ്രനും ഫോൺ എടുക്കുന്നില്ല എന്ന കാര്യവും ഇവർ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത് ഒരു ഷേഡി ഡീലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഒരു ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ആ പാർട്ടിയുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ, അല്ലെങ്കിൽ സാധാരണ ഒരു രാഷ്ട്രീയ സംഘടന നടത്തുന്ന രീതികളിൽ നമ്മുടെ കേരളത്തിൽ ഒക്കെ നടത്തേണ്ട ഒരു മോറൽ കോഡിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഒരു നിലപാട് തന്നെയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. കാരണം ഈ ഇത് കൂടുതൽ പണം ഇവർ ആവശ്യപ്പെട്ടിരുന്നു, അതുപോലെ ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം കൂടി തനിക്ക് വേണം എന്ന് സി കെ ജാനു ആവശ്യപ്പെട്ടതായും പ്രസീത വെളിപ്പെടുത്തുന്നു. ആ കേന്ദ്ര മന്ത്രിസ്ഥാനം പക്ഷേ അതിനെക്കുറിച്ച് എന്ത് സംഭവിച്ചു എന്ന് ഇവർക്കറിയില്ല. ഇപ്പോൾ ഇവരാരും തന്നെ ഈ ഫോൺ എടുക്കുന്നും ഇല്ല, ഇവർ വിളിക്കുമ്പോൾ ബന്ധപ്പെടുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്നതാണ്. ഇത് കൂടാതെ തന്നെ 1 ലക്ഷം രൂപ ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിനായി ഒരു സഹായം എന്ന നിലയിൽ അവർക്ക് കൈമാറിയിട്ടുണ്ട് എന്നും പ്രസീത വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും മനു, ഇപ്പോൾ ഞാൻ ചോദിച്ചു എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ജാനുവിന് വേണ്ടി ഞാൻ ചോദിച്ചു എന്ന് പറയുന്ന ആൾ പ്രസീത, അവരെന്നെ നേരിട്ട് വന്ന് ആ കാര്യം പറയുന്നു. അപ്പുറത്ത് ഓഡിയോ സന്ദേശവുമുണ്ട്, ആ തരാം എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതായിട്ടുള്ള ഓഡിയോ സന്ദേശവുമുണ്ട്. നിയമപരമായി ഒരു കുരുക്ക് തന്നെയല്ല, കാരണം ഒരു സാധാരണക്കാരൻ 10 ലക്ഷം രൂപ ഇതുപോലെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിയമപ്രശ്നങ്ങൾ നമുക്കറിയാം. ഇത്ര രൂപയിൽ കൂടുതൽ ബാങ്ക് വഴിയെ ട്രാൻസാക്ഷൻ പാടുള്ളൂ, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്നൊക്കെ ആണ് നമ്മളെ ഭരിക്കുന്നവർ പറയുന്നത്. പക്ഷേ ഇത്ര ഒരു തുക സാധാരണക്കാരൻ കൈമാറിക്കഴിഞ്ഞാൽ അത് നിയമപ്രശ്നങ്ങൾ കൂടിയാണ്. ഇതിപ്പോൾ കൈമാറിയത് വലിയ വലിയ ആൾക്കാരും, അതുകൊണ്ട് നിയമസാധ്യതകൾ കൂടി ഇല്ല ഇനി ഇതിൽ. നിയമപരമായ ഒരു പ്രശ്നമുണ്ട് ഇത് സംബന്ധിച്ച്. പൊതുവേ സത്യത്തിൽ ഒരു അന്വേഷണ ഒരു അന്വേഷണം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. മാത്രവുമല്ല ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് മറ്റ് രാഷ്ട്രീയ കക്ഷികളും അതുപോലെ പൊതു പ്രവർത്തകരുമൊക്കെ കേസും അല്ലെങ്കിൽ അനുബന്ധ നിയമ നടപടികളും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരും എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഇത് എങ്ങനെ തെളിയിക്കും എന്നതാണ് ഇതിൽ ഒരു വലിയ വിഷയം. കാരണം ഇത് സി കെ ജാനു താൻ ഇങ്ങനെ പണം ആവശ്യപ്പെട്ടിട്ടില്ല, തന്നെ തനിക്കെതിരെ താൻ ആരോടും അങ്ങനെ അല്ലെങ്കിൽ സുരേന്ദ്രനോട് പണം തനിക്ക് വേണമെങ്കിൽ നേരിട്ട് ആവശ്യപ്പെടാം, അതിനൊരു ഇടനിലക്കാരനെ വെക്കേണ്ട കാര്യം തനിക്കില്ല എന്നവർ പറയുകയും ഇത് നിരാകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് എങ്ങനെ തെളിയിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന വിഷയം. മനുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്. ഏതായാലും ബി ജെ പിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പുതിയ ആരോപണം കൂടി. ഓൾറെഡി കൊടകര കുഴൽപ്പണ കേസിൽ വലിയ തോതിൽ പ്രതിരോധത്തിലാണ്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരാതികൾ ഉയരുന്നു, കേന്ദ്ര നേതൃത്വത്തിന് ഒരു ഭാഗത്തിൻ്റെ കത്ത് പോകുന്നു, അങ്ങനെ ആകെ ക്ഷീണമായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി വന്നിട്ടുള്ളത്. അതിൽ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ നോക്കി, പക്ഷേ ഫോൺ കിട്ടുന്നില്ല. ബി ജെ പി നേതാക്കളുടെ പ്രതികരണം നോക്കുകയാണ്, അത് കിട്ടിയിട്ടില്ല. ഏതായാലും അതിൽ ആ ഓഡിയോ ക്ലിപ്പ് കാരണം സംസ്ഥാന അധ്യക്ഷൻ 10 ലക്ഷം ഞാൻ നേരിട്ട് തരാം, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുകൊണ്ട് വലിയ കുരുക്കാണ് മൊത്തത്തിൽ. മറ്റ് വാർത്തകളിലേക്ക്. കോവിഡ് മരണം കണക്കാക്കുന്നതിൽ ICMR മാർഗനിർദ്ദേശങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളും പിന്തുടരുന്നത്. ഇതുപ്രകാരം മരണശേഷം നടന്ന പരിശോധനയിൽ പോസിറ്റീവ് ആണെങ്കിൽ മാത്രം കോവിഡ് മരണമെന്ന് രേഖപ്പെടുത്തുകയല്ല വേണ്ടത്. പകരം ആശുപത്രികളിലോ വീട്ടിലോ വെച്ച് കോവിഡ് സ്ഥിരീകരിച്ച ഒരാൾ ചികിത്സയിലിരിക്കെ മരിച്ചാൽ അത് കോവിഡ് മരണമാണ്. പോസിറ്റീവായി ആശുപത്രിയിൽ പ്രവേശിച്ച രോഗി നെഗറ്റീവായി 14 ദിവസം കഴിഞ്ഞ് മരിച്ചാലും അത് കോവിഡ് മരണമായി തന്നെ കണക്കാക്കണം എന്നുള്ളതാണ്. ഈ വിഷയത്തിലാണ് ഇന്ന് നിയമസഭയിൽ വലിയ ചർച്ചകൾ ഉണ്ടായത്. അത്തരത്തിൽ കോവിഡ് നെഗറ്റീവ് ആയതിന് ശേഷം അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന അവസ്ഥയിൽ മരണമുണ്ടായാൽ മാത്രമേ സംസ്ഥാനത്ത് അത് കോവിഡ് മരണമായി കണക്കാക്കുന്നുള്ളൂ, അതാണ് മരണസംഖ്യ കുറഞ്ഞു എന്ന് പറയാൻ കാരണം എന്നും ചർച്ചയിലുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് ICMR ഗൈഡ് ലൈൻസ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്.
രാജ്യത്ത് വാക്സിനേഷൻ വേഗത്തിലാക്കാൻ സുപ്രധാന നടപടിയുമായി ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ. അംഗീകൃത വിദേശ വാക്സിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനായി നിലവിലുള്ള വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചാണ് ഡി ജി സി എ ഉത്തരവിറക്കിയിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനുകൾ തദ്ദേശീയ പരീക്ഷണമില്ലാതെ ഉപയോഗിക്കാം. വാക്സിൻ്റെ ഓരോ ബാച്ചിനും സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറിയുടെ അനുമതി വേണമെന്നതും ഡ്രഗ്സ് കൺട്രോളർ ഒഴിവാക്കി. രാജ്യത്ത് വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിച്ചതെന്നാണ് വിശദീകരണം. കോവിഡ് മൂന്നാം തരംഗത്തിൻ്റെ ആശങ്കയ്ക്കിടെ മഹാരാഷ്ട്രയിൽ കുട്ടികളിൽ രോഗം വർദ്ധിക്കുന്നു. അഹമ്മദ് നഗറിൽ മാത്രം ഒരു മാസത്തിനിടെ 9,000 കുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യമൊരുക്കാൻ മഹാരാഷ്ട്ര സർക്കാർ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി. കോവിഡ് രണ്ടാം തരംഗം ആദ്യം റിപ്പോർട്ട് ചെയ്ത മഹാരാഷ്ട്രയിൽ തന്നെയാണ് മൂന്നാം തരംഗത്തിന്റെ ഭീതിയും ആദ്യമെത്തുന്നത്. കുട്ടികളിലായിരിക്കും മൂന്നാം തരംഗം കാര്യമായി ബാധിക്കുക എന്ന വിലയിരുത്തലിന് ശാസ്ത്രീയ തെളിവില്ലെങ്കിലും സംസ്ഥാനത്ത് കുട്ടികളിൽ രോഗം വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ മാസത്തിൽ അഹമ്മദ് നഗറിൽ മാത്രം 9,000 കുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരെല്ലാം 18 താഴെയുള്ളവരാണ്. രോഗലക്ഷണം ഇവരിൽ പ്രകടമായിരുന്നില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുട്ടികളിലെ രോഗം വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ ആശുപത്രികളിൽ അടിയന്തര സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചു. കുട്ടികൾക്കായുള്ള ബെഡുകളും ഓക്സിജൻ സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് നിർദ്ദേശം. ഇതിനിടെ രാജ്യത്ത് 132,788 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 3,207 പേരാണ് മരിച്ചത്. ഇന്നലത്തെ അപേക്ഷിച്ച് കണക്കുകളിൽ നേരിയ വർധനയുണ്ട്. എന്നാൽ 200,000 പേർക്ക് രോഗം ഭേദമായത് ആശ്വാസകരമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരങ്ങളെ തുടർന്ന് തീറ്റ കിട്ടാതെ കന്നുകാലികളും പക്ഷികളും. അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട ഫാമുകളിലെ പശുക്കൾ ചത്തു തുടങ്ങി. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് സബ്സിഡിയായി നാട്ടുകാർക്ക് നൽകിവന്ന കാലിത്തീറ്റ വിതരണം നിർത്തിവെച്ചെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. ബീഫ് നിരോധനത്തിന്റെ ആദ്യപടിയായി ദ്വീപുകളിലെ ഫാമുകൾ അടച്ചുപൂട്ടാൻ അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിട്ടിരുന്നു. പശുക്കളെ പ്രദേശവാസികൾക്ക് തന്നെ വിറ്റഴിക്കാനും ഉത്തരവിട്ടു. പശുക്കളെ ലേലത്തിൽ വെച്ചെങ്കിലും ദ്വീപുവാസികൾ ഒന്നടങ്കം ലേലം ബഹിഷ്കരിച്ചു. ഫാം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതിനാൽ കാലിത്തീറ്റയ്ക്ക് ഫാമിലെ ഉദ്യോഗസ്ഥർ ഓർഡർ നൽകിയുമില്ല. പശുക്കൾ വിറ്റുപോകാതിരിക്കുകയും കാലിത്തീറ്റ ലഭിക്കാതെ വരികയും ചെയ്തതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. തീറ്റ കിട്ടാതെ ഫാമുകളിലെ നിരവധി പശുക്കൾ ചാവുന്നതായി ചൂണ്ടിക്കാട്ടി മിനിക്കോയ് വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ മൃഗസംരക്ഷണ വകുപ്പിന് കത്തയച്ചിരുന്നു. കോഴിയടക്കം 650 പക്ഷികൾക്കും തീറ്റയില്ലെന്ന് കത്തിൽ പറയുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോർട്ട്ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ ഡയറക്ടർക്ക് ലക്ഷദ്വീപിലെ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അയച്ച കത്തിൽ നിന്നും ദ്വീപിലെ കാലിത്തീറ്റ വിതരണത്തിൽ നിന്ന് ഭരണകൂടം പിന്മാറിയതിന് സ്ഥിരീകരണമുണ്ട്. കൊച്ചിയിൽ നിന്നോ ബേപ്പൂരിൽ നിന്നോ ദ്വീപുവാസികൾക്ക് കാലിത്തീറ്റയും മുട്ടക്കോഴികളും കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് കത്തിൽ പറയുന്നു. തീറ്റ വിതരണം നിർത്തലാക്കിയതോടെ സർക്കാർ വിതരണത്തെ ആശ്രയിച്ച് കന്നുകാലി കോഴി വളർത്തം നടത്തിയിരുന്ന നാട്ടുകാരും വളർത്തുമൃഗങ്ങൾക്ക് തീറ്റ നൽകാനാവാതെ പ്രതിസന്ധിയിലാണ്. ന്യൂസ് 18 കൊച്ചി. ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ബി ജെ പി ഉൾപ്പെടെയുള്ള ദ്വീപിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ലക്ഷദ്വീപിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇടതുപക്ഷ എം പിമാർ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ ആദ്യ യോഗമാണ് കൊച്ചിയിൽ ചേരുന്നത്. കഴിഞ്ഞ ദിവസം ദ്വീപിലെ ബി ജെ പി നേതാക്കൾ കേന്ദ്രമന്ത്രി അമിത്ഷായുമായും കേന്ദ്ര നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു. ഇതിൽ നൽകിയ ഉറപ്പുകളും യോഗം ചർച്ച ചെയ്യും. വാഗ്ദാനങ്ങൾ ഏത് രീതിയിൽ നടപ്പാക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം നേരത്തെയും ഇത്തരം ഉറപ്പുകൾ നൽകിയിരുന്നതാണെന്ന് ലക്ഷദ്വീപിലെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു. അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാൻ തന്നെയാണ് തീരുമാനം. പ്രതിഷേധങ്ങൾക്കൊപ്പം അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനങ്ങളെ കോടതിയിൽ നിയമപരമായും ചോദ്യം ചെയ്യും. ഇതിനായി വിവിധ കമ്മിറ്റികൾ ഇന്ന് രൂപീകരിക്കും. ലക്ഷദ്വീപിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇടതുപക്ഷ എം പിമാർ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ആയുധമാണ് പ്രഫുൽ ഗോഡ പട്ടേലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് എളമരം കരീം പറഞ്ഞു. എം പിമാരായ ബിനോയ് വിശ്വം, ബി ശിവദാസൻ, എം വി ശ്രേയാംസ് കുമാർ, എ എം ആരിഫ്, ജോൺ ബ്രിട്ടാസ്, തോമസ് ചാഴിക്കാടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. സഞ്ജീവിനി ക്യാമ്പയിൻ. ചവറ കെ എം എം എൽ ചവറ ശങ്കരാമംഗലത്ത് സ്ഥാപിച്ച ഓക്സിജൻ സൗകര്യത്തോടെയുള്ള കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ 350 കിടക്കുകൾ കൂടി ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. 600 കിടക്കകളാണ് സ്കൂൾ ഗ്രൗണ്ടിലെ താൽക്കാലിക ഷെൽട്ടറിൽ ഒരുക്കിയത്.
ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിൽ നേരത്തെ 250 കിടക്കകൾ സജ്ജീകരിച്ചിരുന്നു. ഓക്സിജൻ ആവശ്യമായിട്ടുള്ളവരെ ഇവിടെ പ്രവേശിപ്പിച്ചു തുടങ്ങി. നിലവിൽ 131 പേരാണ് ചികിത്സയിലുള്ളത്. കോവിഡ് ചികിത്സയ്ക്കായി ഇതോടെ 850 ഓക്സിജൻ കിടക്കകളാണ് KMML ഒരുക്കിയത്. ആവശ്യമായി വന്നാൽ സമീപത്തെ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 100 കിടക്കകൾ കൂടി സജ്ജീകരിക്കുമെന്നും 5 കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചെലവിട്ടെന്നും MD ജെ ചന്ദ്രബോസ് പറഞ്ഞു. മൊത്തത്തിൽ 850 കിടക്കകൾ ഓക്സിജൻ സപ്പോർട്ടോടെ കിടക്കകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ലൈക്ക് ടോയ്ലറ്റ്, ബാത്റൂം, പിന്നെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി, കറണ്ടിൻ്റെ അവൈലബിലിറ്റി, ജനറേറ്റർ സപ്ലൈ, ഇപ്പോൾ കറണ്ട് ഫെയിലുവർ പോകുമ്പോൾ ജനറേറ്റർ സപ്ലൈ, ഇതൊക്കെ അവിടെ ഞങ്ങൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇത് ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ടിന് വേണ്ടി 24 മണിക്കൂറും കമ്പനി ആളിനെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 24 മണിക്കൂറും ഓക്സിജൻ്റെ ലെവൽ മോണിറ്റർ ചെയ്യാനും പ്രഷർ മോണിറ്റർ ചെയ്യാനും കമ്പനിക്കുള്ളിലെ മോണിറ്ററിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കിടക്കകളിലും ഓക്സിജന്റെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വൈദ്യുതി തടസ്സമുണ്ടായാൽ പോലും പ്ലാന്റിൽ നിന്നും ഓക്സിജൻ ലഭിക്കുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തി. ഓക്സിജൻ ലെവൽ പ്രഷർ മോണിറ്റർ ചെയ്യാൻ 24 മണിക്കൂറും കമ്പനിക്കുള്ളിൽ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. സ്കൂൾ വളപ്പിൽ കിടക്കകൾ ഒരുക്കിയിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ ICU ആരംഭിക്കുന്നതിനും ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തും നാഷണൽ ഹെൽത്ത് മിഷനുമാണ് ആശുപത്രിയുടെ ചുമതല വഹിക്കുന്നത്. ന്യൂസ് 18 ചവറ. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം.